ക്രിസ്തുയേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. സത്യം എത്രനാൾ മൂടി വച്ചാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. അത് നമ്മുടെ ഒരു പ്രകൃതി സത്യമാണ്. പലപ്പോഴും കള്ളത്തരങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെ ചില സത്യങ്ങൾ അറിയാതെ വിളിച്ചു പറയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിലൊന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഒരിക്കലും ഒരു സ്റ്റേറ്റിൽ തൻ്റെ യാത്ര തടസ്സം ചെയ്യപ്പെടുന്ന ഒരവസരം ഉണ്ടാകുമ്പോൾ, അന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനം, ഞാൻ നീട്ടിപ്പിടിച്ച വടിവാളുകളുടെയും കത്തിയുടെയും ഇടയിലൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട്, എന്നാൽ ഇന്ന് എന്നെ നിരോധിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ ആ സ്റ്റേറ്റിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ മുഖ്യമന്ത്രി അല്ലാതിരുന്നു എങ്കിൽ ഇന്ദ്രനോ ചന്ദ്രനോ എന്നെ തടസ്സം ചെയ്യാനാവില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം എനിക്ക് ചിലത് ചെയ്യാൻ കഴിയില്ല എന്നും, ഞാൻ ആ കസേരയിൽ അല്ലായിരുന്നു എങ്കിൽ ഞാൻ ശരിക്കും ഒരു ക്രിമിനലാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വാക്കുകളുടെ ധ്വനി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്തും അതേ തരത്തിലൊരു സംസാരം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിനായി അദ്ദേഹം മറുപടിയായി പറഞ്ഞത്, മുഖ്യമന്ത്രി വീട്ടിലിരിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പോലും പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ മറുപടി പറഞ്ഞേനെ എന്ന്. അതിൻ്റെ അർത്ഥം, ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ചിലത് കഴിയുന്നില്ല എന്നും, പിടിച്ചിരിക്കുന്നതാണ് എന്നും, എൻ്റെ സ്വഭാവം ഇതല്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലൂടെ അറിയാതെങ്കിലും പുറത്തു വരുന്നത്. അതുപോലെയാണ് കാത്തലിക് ചർച്ചിൻ്റെ പ്രസംഗകനായിരിക്കുന്ന ഡാനിയൽ അച്ഛൻ വളരെ നല്ലൊരു പ്രഭാഷകനാണ്. അദ്ദേഹം സഭയുടെ ദുരുപദേശങ്ങൾ കലർത്താൻ ശ്രമിക്കാതെ മാന്യമായി പ്രസംഗിച്ചാൽ അത് കേട്ടിരിക്കുവാൻ നല്ല കാര്യമാണെന്ന് മാത്രമല്ല നമുക്ക് ആത്മീക വർധനവിന് കൂടെ കാരണമാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട. കാരണം വചനത്തെ അത്ര ആഴത്തിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും അത് ജനഹൃദയങ്ങളിലേക്ക് ഇരച്ചു കയറ്റുവാനും ഉള്ളൊരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഞങ്ങളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ അദ്ദേഹം സഭ അംഗീകരിക്കാത്ത ചില സത്യങ്ങൾ അറിയാതെ വിളിച്ചു പറയും. അങ്ങനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു സത്യം, പിൽക്കാലത്ത് അദ്ദേഹം പറഞ്ഞു പോയത് തെറ്റാണെന്ന് പറഞ്ഞ് പിന്നെയും സഭയുടെ ദുരുപദേശങ്ങളെ പുൽകുന്നിരുന്ന ഒരു അവസരത്തിലേക്ക് പുള്ളിപ്പോയി. അത് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്, സത്യം അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പുറത്തു വന്നല്ലോ. പണ്ടൊരിക്കലൊരു പ്രവാചകൻ ഇസ്രായേലിനെതിരെ പ്രവചിക്കാൻ പോകുമ്പോൾ അദ്ദേഹം കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. ഒടുവിൽ നിവർത്തി കെട്ട കഴുത സത്യം വിളിച്ചു പറയുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇവിടെ സഭയുടെ പ്രസംഗകനായി നടക്കുന്നയാള് അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞു പോയി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വിളിച്ചു പറഞ്ഞ സത്യം ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. അതായത്, ദൈവത്തിന് ആരാധന കൊടുത്താലേ, ദൈവാരാധന ശരിയായാലേ ഭൂമിയുടെ താളം ശരിയാവും. അത് അച്ചട്ടാണ്. പിശാച് എന്ത് ചെയ്യും? പിശാച് ആരാധന കൊതിക്കുന്നുണ്ട്. പിശാചിന് ആഗ്രഹത്താണ് പിശാചിനെ ആരാധിക്കണം. പിശാചിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ ഈ കാര്യം വളരെ സത്യമായ കാര്യമാണ്, പിശാച് ആരാധനയെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പിശാചിനെ കുറിച്ച് നടത്തി വരുന്ന പഠനങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ദൈവത്തോടൊപ്പം ഇരിക്കാൻ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ആ സ്ഥലത്തു നിന്നും താഴേക്ക് വീഴ്ത്തപ്പെട്ട ഒരാളാണ്, ആ സ്ഥലത്തു നിന്നും പുറത്താക്കപ്പെട്ട ഒരാളാണ് വീണുപോയ ദൂതൻ, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റിതര ഇടങ്ങളിൽ താനാണ് ദൈവം എന്ന ഒരു ബമ്പർ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന സാക്ഷാൽ ചെകുത്ത. അവൻ ആഗ്രഹിക്കുന്നത് ആരാധനയാണ്. ആ ആരാധന അവന് കിട്ടണം എന്നുള്ളത് അവൻ്റെ ആവേശമാണ്. കാരണം അതവൻ അർഹിക്കുന്നതല്ല. അപ്പോൾ അർഹിക്കാത്തൊരു കാര്യം അവന് ലഭ്യമാകണമെന്ന് അവൻ സ്വാഭാവികമായി ആഗ്രഹിക്കുകയാണ്. അവൻ അതിനു വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ദൈവത്തെ അല്ലാതെ മറ്റെന്തിനെ ആരാധിച്ചാൽ അതിൻ്റെ പുറകിൽ ഇയാൾക്ക് വന്നിരിക്കുന്നതിന് ഒരു വിഷമവുമില്ല. ദൈവത്തെ ആരാധിക്കാതിരുന്നാൽ മാത്രം മതി. കാരണം ദൈവത്തെ മനുഷ്യൻ ആരാധിച്ചാൽ ആ ആരാധന ഇവന് കിട്ടില്ല. അതിന് പകരം അവൻ സ്വന്തം ശരീരത്തെ ആരാധിച്ചാലും പിശാചിന് വിഷമമൊന്നുമില്ല. അതിൻ്റെ പുറകിൽ ചെകുത്താൻ വന്നിരുന്ന ആ ആരാധന അവൻ സ്വീകരിച്ചുകൊള്ളും. ഒരു കല്ലെടുത്ത് വെച്ച് നിങ്ങൾ ആരാധിച്ചാലും പിശാചിന് വിഷമമൊന്നുമില്ല. കാരണം നിങ്ങൾ ആരാധിക്കുന്ന ആ ആരാധന കല്ലിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അയാൾ സ്വീകരിച്ചുകൊള്ളും. ഒരു വൃക്ഷത്തെ ആരാധിച്ചാലും ഭൂമിയെ ആരാധിച്ചാലും പുഴകളെ ആരാധിച്ചാലും മൃഗത്തെ ആരാധിച്ചാലും ഇഴജന്തുവിനെ ആരാധിച്ചാലും ഒന്നും അയാൾക്ക് പ്രയാസമേ ഇല്ല. കാരണം നിങ്ങൾ എന്തിനെ ഫോക്കസ് ചെയ്ത് ആരാധിക്കുന്നുവോ അതിന്റെ പുറകിൽ അയാൾ വന്നു നിന്ന് ആ ആരാധന അയാൾ സ്വീകരിച്ചുകൊള്ളും. പക്ഷെ നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുന്നത് മാത്രം
ചെകുത്താൻ ഒരു പ്രയാസമാണ്. അച്ഛന്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനെ ആരാധിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ്, ഈ ധ്യാന കേന്ദ്രം ആണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് വിചാരിച്ചോ. അങ്ങനെ ഒരാൾ വിചാരിക്കാന്ന് വെച്ചോ, ഈ ധ്യാന കേന്ദ്രമാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്നൊരാൾ വിചാരിക്കുന്നു വെച്ചോ. അപ്പൊ അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, അതുകൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി അങ്ങ് മരിക്കാൻ കിടക്കാം എന്ന് വിചാരിച്ചോ. അപ്പൊ എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ഈ ധ്യാന കേന്ദ്രത്തിന് കൊടുത്തു. അപ്പൊ അത് പിശാചിനുള്ള ആരാധനയായിട്ട് മാറി. വളരെ ശ്രദ്ധിക്കുക, ധ്യാന കേന്ദ്രത്തിന് വേണ്ടി ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി ചുരുക്കി എന്ന് പറഞ്ഞാൽ, ധ്യാന കേന്ദ്രത്തിന് ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം ധ്യാന കേന്ദ്രത്തിന് കൊടുത്താൽ ആ ആരാധന, ആ പ്രാധാന്യം, ആ ശ്രദ്ധ സ്വാഭാവികമായും ചെകുത്താനിലേക്കാണ് പോകുന്നത്. വളരെ കൃത്യമായി നിങ്ങൾ ഗ്രഹിക്കണം. വളരെ ഭംഗിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇടയിൽ പരാമർശിച്ചു, ഞാനൊരു മർമ്മം പറയാമെന്നാണ് പറഞ്ഞത്. ഇടയിൽ അദ്ദേഹം ആത്മാവിലായി പോയതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സഭയ്ക്ക് വിരോധമായിട്ടാണ് അദ്ദേഹം അറിയാതെയെങ്കിലും സംസാരിക്കുന്നത്. സഭയ്ക്ക് വിരോധം എന്ന് പറയുമ്പോൾ കാത്തലിക് ചർച്ചിന് വിരോധമാണ്, യഥാർത്ഥ സഭയ്ക്ക് വിരോധമല്ല. ശ്രദ്ധിക്കൂ. ഒരു വ്യക്തി വിചാരിക്കുകയാണ് മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. മാതാവ് നല്ല ആളല്ലേ? അപ്പൊ മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ മാതാവ് യേശുവേ എന്നൊരു വാക്കുപോലും അയ്യെന്ന് വരില്ല, ദൈവമേ എന്നൊരു വാക്കുപോലും വരില്ല, എപ്പോഴും മാതാവേന്നേ വരൂ. എന്നെ തെറ്റിദ്ധരിക്കരുത്, ചില അപകടങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ ഇത് വലിയ ദുരിതത്തിലേക്ക് പോകും. അപ്പൊ മാതാവേന്നേ വരൂ വായിൽ, എപ്പോഴും എന്റെ മാതാവേന്നേ വരൂ, എന്റെ ദൈവമേ നിന്ന് വരെ വായിന്ന് വന്നിട്ടില്ല. കേട്ടോ, എപ്പോഴും മാതാവേ എന്ന് പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറയുകയാണ്. എപ്പോഴും മാതാവേ എന്ന് പറയുന്നത് മാത്രമല്ല, എപ്പോഴെങ്കിലും മാതാവേ എന്ന് വിളിക്കുന്നതും തെറ്റ് തന്നെയാണ്. വിഷം സ്ഥിരമായി കുടിക്കുന്നത് മാത്രമാണ് അപകടം, വല്ലപ്പോഴും കുടിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു ചെറിയ ഇരട്ടത്താപ്പ്. എപ്പോഴും മാതാവെന്നേ വായിൽ വരത്തുള്ളൂ. ഇപ്പോൾ കത്തോലിക്ക വിശ്വാസികളുടെ ഗതി എന്താണ്? അവരെപ്പോഴും മാതാവേ എന്നേ വിളിക്കത്തുള്ളൂ. അവരുടെ റോസറി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, 10 പ്രാവശ്യം മാതാവേ എന്ന് വിളിക്കുമ്പോൾ 1-ഉം 2-ഉം പ്രാവശ്യമാണ് ത്രിത്വാരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പോൾ ശരിക്കും ദൈവത്തെ വിളിക്കാൻ കൊടുക്കുന്ന സമയത്തിൽ അധികം ഈ സഭ തന്നെ, ഈ അച്ഛന്മാരും ഇവരുടെ മുൻഗാമികളും അടങ്ങുന്നവർ തന്നെയാണ് ഈ ജനത്തെ കബളിപ്പിച്ചുകൊണ്ട് അന്യാരാധനയിലേക്ക്, വിഗ്രഹാരാധനയിലേക്ക്, സാത്താന്യാരാധനയിലേക്ക് ജനത്തെ തള്ളിവിട്ടത്. അത് അദ്ദേഹം അറിയാതെ കൺഫ്യൂസ് ചെയ്യാണ്. ശ്രദ്ധിക്കൂ. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒരാരാധന മാതാവിന് കൊടുത്താൽ അത് പിശാചിനുള്ള ആരാധനയാണ്. ഇത് മനസ്സിലാക്കിക്കോണം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ അല്ലാതെ എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത്. പിശാച് അതുകൊണ്ട് പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് ചെയ്യുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല പറയുന്നത്. പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് പറയുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല. പിന്നെന്താണ്? ദൈവത്തെ ഒഴിച്ച് വേറെ എന്തിനെങ്കിലും ആരാധിക്കും. പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് പറയുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല. നമ്മൾ ആരെങ്കിലും പിശാചിനെ ആരാധിക്കൂ? ഓടാ പിശാച് എന്ന് പറയില്ലേ? പക്ഷെ ദൈവമല്ലാത്ത എന്തിനെങ്കിലും ആരാധിക്കും. വളരെ കൃത്യമായി അച്ഛൻ ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്, മറിയത്തെ തന്നെ ആരാധിച്ചാലും അത് പാപമാണ് എന്നതിനേക്കാൾ അത് പിശാചിനെ ആരാധിക്കുന്നതാണ്. ആ നല്ല വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. പിശാച് ഒരിക്കലും എന്നെ ആരാധിച്ചുകൊള്ളൂ എന്ന് പറയില്ല എന്നും, ദൈവത്തിൽ നിന്ന് ആരാധന ഡീവിയേറ്റ് ചെയ്യാൻ മാത്രമാണ് ശ്രമിക്കുന്നത് എന്നും, നിങ്ങൾ ധ്യാന കേന്ദ്രത്തെയോ മറിയത്തെയോ ആരാധിക്കുവാൻ തയ്യാറായാൽ അത് അന്യാരാധനയാണ് എന്നും വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ആരാധിക്കണം. ഈ വാക്കുകൾ മാറി തിരിഞ്ഞും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളിൽ നമ്മൾ ഇതിന്റെ അർത്ഥം ഉൾക്കൊള്ളാതെ
ഈ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കേണ്ടതിനു പകരം മറിയത്തെ ആരാധിക്കുന്നത് പിശാചിനെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് അച്ഛൻ അറിഞ്ഞോ അറിയാതെയോ പരാമർശിക്കുമ്പോൾ ഇതാണ് വാസ്തവത്തിലെ സത്യം. അത് തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു, ഇത് മർമ്മമാണ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒന്നല്ല, അത് ഇച്ചിരി ദുസ്സഹമായ ഒന്നാണ്, പക്ഷെ അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ വളരെ കൃത്യമായി അച്ഛൻ ആ കാര്യം പരാമർശിക്കുകയാണ്. എന്താണ് കത്തോലിക്ക സഭയ്ക്ക് പറ്റിയത്, അല്ലെങ്കിൽ ദാനിയേൽ അച്ഛന്റെ പൂർവികർക്ക് എന്താണ് പറ്റിയത്? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഇവർക്കറിയാമെന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ദൈവിക മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോയ റോം കേന്ദ്രമായി ഉണ്ടായിരുന്ന സഭ, പിൽക്കാലത്ത് കാത്തലിക് ചർച്ച് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, ആ സഭ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ അതിനകത്തുണ്ടായി, മതപരമായ ഉദ്ദേശങ്ങൾ അവർക്കുണ്ടായി, സാമൂഹികമായ വ്യത്യസ്ത നിലപാടുകൾ അവർക്കുണ്ടായി. അപ്പോൾ അവർ പതിയെ തിരുവഴുത്തിൽ നിന്ന് മാറി യാത്ര ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ സ്ത്രീ ദൈവങ്ങളെ ആരാധിക്കുന്ന, ദേവതകളെ ആരാധിക്കുന്ന അനേകം ആൾക്കാർ ക്രിസ്തുമതത്തിലേക്ക് ചേക്കേറുന്നൊരവസരം ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് സ്ത്രീദൈവ ആരാധനകൾ ഉടലെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്ത്രീദൈവം, അവർ കൊണ്ടുവന്ന സ്ത്രീ ദൈവങ്ങളെ, ബാബിലോണിയ ദൈവങ്ങളെ, ഇസ്താർ ദേവി ആയാലും സെമിറാമീസ് ആയാലും ദുർഗ ആയാലും ഇത്തരത്തിലുള്ള ടീമുകളെ ക്രൈസ്തവതയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതേ പേരുകൾ വെച്ച് ആരാധിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ ഇതിനകത്ത് ഒരു സ്ത്രീ ദൈവത്തെ, സ്ത്രീ കഥാപാത്രത്തെ ഇവർക്ക് അവതരിപ്പിക്കേണ്ടതായി വന്നു. അത്തരത്തിൽ ഇവർ അവതരിപ്പിച്ച കഥാപാത്രമാണ് മേരി. ആ മറിയത്തിന് ഇവർ കൊടുക്കുന്ന യാതൊരു പ്രാധാന്യവും വചനമോ യേശുക്രിസ്തുവോ ശിഷ്യന്മാരോ ആരും തന്നെ നൽകിയിട്ടില്ല. പക്ഷെ ഇവർ അമിത പ്രാധാന്യം നൽകുവാൻ തുടങ്ങി. അമിത പ്രാധാന്യം കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. ഇവർക്ക് ഈ സ്ത്രീയിലേക്ക് ജനത്തിന്റെ ആരാധന കൊണ്ടുവരണമെങ്കിൽ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെ ആരാധിക്കാൻ ജനം തയ്യാറാകില്ലെന്നതുകൊണ്ട് ഈ സ്ത്രീയെ ഇവർക്ക് ദൈവമായി അവരോധിക്കേണ്ടുന്ന ഒരു ഗതി ഇവർക്കുണ്ടായി. അങ്ങനെയാണ് ഇവരുടെ കച്ചവടം ആരംഭിക്കുന്നത്. 431 കൗൺസിൽ ഓഫ് എഫസോസിലെ സുന്നഹദോസിൽ വച്ച് ഇവർ മറിയത്തെ ദൈവമാതാവായി പ്രഖ്യാപിക്കുന്നത് മനസ്സിലാകുന്നുവെന്ന് പ്രത്യാശിക്കുന്നു. 313 കുസ്തന്തിനോസിന്റെ മതപരിവർത്തനത്തോടു കൂടി റോമിലുണ്ടായിരുന്ന ദൈവസഭ റോമൻ കാത്തലിക് എന്ന നിലയിലേക്ക് മാറുകയും അത് ശരിക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും കർത്താവിനെ വിട്ടുപോവുകയും ചെയ്യുന്നൊരു അവസരം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഏറെക്കുറെ 100+ വർഷം കഴിയുമ്പോഴാണ് ഇവരാദ്യത്തെ പ്രഖ്യാപനം കൊണ്ടുവരുന്നത്, മറിയം ദൈവമാതാവാണ്. അപ്പോൾ സ്വാഭാവികമായും അവരെ ആരാധിക്കാം ബഹുമാനിക്കാം എന്ന നിലയിലേക്ക് അവർ കച്ചവടം മാറ്റുകയാണ്. ഇത് ഇവരുടെ സുന്നഹദോസിൽ കൂടിയ ഒരു പരിപാടിയാണ്. കച്ചവടത്തിന്റെ രീതി വളർത്തുന്നതനുസരിച്ച് ബിസിനസ് ടെക്നിക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളത് പോലെ ഇവർ ഇവരുടെ സഭയ്ക്കകത്ത് ഉപയോഗിച്ച ബിസിനസ് ടെക്നിക്കിലെ പ്രധാനപ്പെട്ട ഒന്നാണ്, 4 അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, മേരിയോളജിയിൽ 4 പാർട്ടുകളാണുള്ളത്, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവമാതാവായി പ്രഖ്യാപിക്കുക. അത് 431 സംഭവിക്കുക. അത് കഴിഞ്ഞ് 553 വരുമ്പോൾ കോൺസ്റ്റന്റിനോപ്പിളിലെ 2 സുന്നഹദോസിൽ എപ്പാർത്തനോസ് എന്ന ഒരു പൊസിഷൻ അവർക്ക് കൊടുക്കുകയാണ്. എപ്പാർത്തനോസ് എന്ന് പറഞ്ഞാൽ ശാശ്വത കന്യക, നിത്യകന്യക എന്നൊരു പദവി. അപ്പോൾ ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഇവർ ഡെവലപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ ഡെവലപ്പ് ചെയ്ത സാധനം ജനത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇവരൊരു സുന്നഹദോസ് കൂടും. ആ സുന്നഹദോസിൽ ഇതിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് കൂടി വരുന്നത്. അവർ കൂടിയിരുന്നാണ് ഈ ദുരുപദേശങ്ങളെ ഉപദേശമായി പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രശ്നം മാറുകയാണ്. ഈ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾക്ക് വചനവുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഇവർ വചനത്തെ തള്ളി പറയാൻ കാര്യം. ഇവർക്ക് ദൈവത്തിൽ നിന്ന് ആരാധന മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിടണം. ഇതിന്റെ പുറകിൽ കൃത്യമായ പിശാചാണ്. അത് അതിനകത്ത് നിന്നുകൊണ്ട് അറിയാതെയാണെങ്കിൽ പോലും പ്രവാചകന്റെ കഴുത പറഞ്ഞതുപോലെ അതിനകത്ത് അച്ഛന്മാർ പറയുകയാണ്. പിന്നീട് അവർക്ക് ജീവിക്കുവാൻ, അതിനകത്ത് തന്നെ നിൽക്കുവാനുള്ള ആഗ്രഹം കാരണം ഇവകളെ തള്ളിപ്പറയുകയാണ്. ഈ പറഞ്ഞ കാര്യമാണ് യാഥാർത്ഥ്യം. 431 മദർ ഓഫ് ഗാഡ് എന്ന നിലയിലേക്ക് മറിയത്തെ മാറ്റുന്നു എഫസോസ് കൗൺസിലിൽ വെച്ച്. കോൺസ്റ്റാന്റിനോപ്പിളിലെ 2 സുന്നഹദോസിൽ മറിയത്തെ നിത്യകന്യകയായി പ്രഖ്യാപിക്കുന്നു. അടുത്ത 649 ലാറ്ററൽ സിനഡിൽ മാർട്ടിൻ 1 യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പും മറിയ കന്യകയായിരുന്നു എന്നും ജനന സമയത്തും കന്യകയായിരുന്നു എന്നും ജനനാനന്തരവും കന്യകയായിരുന്നു എന്നും കന്യകത്വത്തിന്റെ ത്രിതല സ്വഭാവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വേറൊരു സാരം കൂടി ഡെവലപ്പ് ചെയ്തു. കാരണം ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യത്തെ കവർ ചെയ്യാൻ കണക്കിനെ ഇവര് തന്നെ
ഇവരുടെ കച്ചവടം പിടിച്ചു നിർത്തുവാൻ പൈശാചിക സ്വാധീനത്തോടുകൂടി ഇവരുണ്ടാക്കുന്ന പുത്തൻ ആശയങ്ങളാണ് ഈ സാധനങ്ങൾ. ഇവരുണ്ടാക്കുന്ന ഏടാകൂടങ്ങളാണ് ഈ സുന്നഹദോസുകൾ. ഈ സുന്നഹദോസുകൾ ഒന്നും ബൈബിളുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ 431, 553, 649 ഇത് മൂന്നും കഴിയുമ്പോൾ 1854 ഇപ്പോ പയസ് 9 ഇമ്മക്കുലേറ്റ് കൺസെപ്ഷൻ മുമ്പിലോട്ട് കൊണ്ടുവരികയാണ്. അത് വാസ്തവത്തിൽ ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ളതാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. കാരണം പാപമില്ലാതെയുള്ള യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ യാതൊരു പാപവുമില്ല, യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ മറിയത്തിന്റെ പാർട്ട് ഉപയോഗിച്ചിട്ടുമില്ല. കാരണം വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് പറയുന്നത്. വേർഡ് ഇറ്റ്സെൽഫ് ബിക്കെയിം ആസ് ഫ്ലെഷ്. അപ്പൊ വചനമാണ് ജഡമായി തീർന്നത്, അല്ലാതെ വചനം ഇവിടെ നിന്ന് ജഡമെടുത്തതല്ല, വചനം ജഡമായി തീർന്നതാണ്. ദ വേർഡ് ബിക്കെയിം ഫ്ലെഷ്, ആ വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൽ പാപമില്ലാതെ വരുവാൻ കാരണം യേശുക്രിസ്തു ജനിച്ചത് പുരുഷ സംസർഗത്തിലല്ല എന്നതുകൊണ്ട് മാത്രമല്ല, മറിയത്തിൽ അപ്പോഴും പാപമുണ്ട്. മറിയത്തിന്റെ ശരീരം, മറിയം ജനിച്ചിരിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. ആദമിന്റെ പാരമ്പര്യം മറിയത്തിനുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആ പാരമ്പര്യത്തിൽ പാപമുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിൽ എന്തുകൊണ്ട് പാപമില്ല എന്ന് ചോദിച്ചാൽ വചനം ജഡമായി തീർന്നതാണ്, അല്ലാതെ മറിയത്തിൽ നിന്ന് ശാരീരിക ഭാഗം എടുത്തുകൊണ്ട് പുറത്തു വന്നതല്ല എന്ന വസ്തുതയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്കിലും ഇമ്മക്കുലേറ്റ് കൺസെപ്ഷൻ വലിയ പ്രശ്നമില്ല എന്ന മട്ടിന് നമുക്കതിനെ വിട്ടേക്കാം. അതാണ് മാരിയോളജിയിലെ മൂന്നാമത്തെ അപകടം എന്ന് പറയുന്നത്. അപ്പൊ ജനത്തെ പതിയെ മറിയാരാധനയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി അവർ ആദ്യം കൊണ്ടുവന്നത് മറിയയെ ദൈവമാതാവാണെന്ന് കൊണ്ടുവന്നു, രണ്ടാമത് കൊണ്ടുവന്നത് നിത്യകന്യകയാണെന്ന് കൊണ്ടുവന്നു, മൂന്നാമത് കൊണ്ടുവന്നത് അമലോത്ഭവയാണെന്ന് കൊണ്ടുവന്നു, അടുത്ത് കൊണ്ടുവരുന്നത് സ്വർഗാരോഹണമാണ്. അതിനവർ പറയുന്ന അസംഷൻ എന്നൊരു വാക്കാണ്. അസംഷൻ എന്ന വാക്കിന് വാസ്തവത്തിൽ സങ്കല്പം എന്ന് തന്നെയാണ് അർത്ഥം. ഇവരുടെ അസംഷനിൽ നിന്നുണ്ടായത് തന്നെയാണ് ഈ സാധനവും. കാരണം ഇത്രയും കാര്യങ്ങൾ ശരിയാക്കി കൊണ്ടുവന്നാൽ, ദൈവമാതാവ് എന്ന നിലയിലേക്ക് കാര്യം വന്നാൽ, നിത്യകന്യക എന്നതിലേക്ക് വന്നാൽ, അമലോത്ഭവ എന്നതിലേക്കൊക്കെ വന്നാൽ, ദൈവമാതാവ് എന്ന പ്രധാനപ്പെട്ട ഘടകം കിടക്കുന്നത് കൊണ്ട് മറിയക്കൊരു മരണം കൊടുക്കാനൊക്കില്ല, സ്വർഗാരോഹണം കൊടുക്കേണ്ടതായി വരും. ഇതൊക്കെ ഇവരുടെ കച്ചവട തന്ത്രങ്ങളാണ്. അങ്ങനെ ഇവർ ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച് കൊണ്ടുവരുന്നതാണ്. 1950 അത് പോപ്പ് പയസ് 12 അത് ചെയ്യുന്നത്, മറിയ സ്വർഗാരോഹണം ചെയ്തു എന്ന് കൊണ്ടുവരികയാണ്. നാളുകൾ പിന്നെ ഈ മുമ്പിലേക്ക് പോയി 1962 മറിയയെ സഭയുടെ മാതാവായി ചിത്രീകരിക്കുകയാണ്. നാളുകൾ പിന്നെയും മുമ്പിലേക്ക് പോകുന്നു, 16 തോന്നുന്നു റോസറി പതിയെ അതിൽ കയറി തുടങ്ങി. അതിൽ പോപ്പ് പയസ് 5 16 എന്റെ വിശ്വാസം. 5 വീതം അടങ്ങുന്ന 3 ഇവർക്ക് റോസറിക്ക് വേണ്ടി കൊടുത്തു. 2002 എത്തുമ്പോഴത്തേക്ക് ജോൺ പോൾ 2 എത്തുമ്പോൾ അയാള് വേറൊരു 5 കൂടെ കൊടുത്തു. അങ്ങനെ 20 അടങ്ങുന്ന 4 ആക്കി കൊടുത്തു. ഇങ്ങനെ ഇനിയും ചിലപ്പോൾ 2025 ആകുമ്പോൾ പിന്നും 5 വന്നെന്നിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പാപം ഇടങ്കൈ വലങ്കൈ അറിയാത്ത ജനതയെ, ഈ ജപമാല ഞെക്കി ഇങ്ങനെ ഇരിക്കത്തക്ക നിലയിൽ ഇവരെ കെട്ടിയിടുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ കാത്തലിക്സിന്റെ എല്ലാവരുടെയും കയ്യിലോ കഴുത്തിലോ വണ്ടിയിലോ ഒക്കെയായി അവർ സൂക്ഷിക്കുന്നത് ഈ ജപമാലയാണ്. ഈ ജപമാലയിൽ നിന്ന് തന്നെ മറിയയുമായി ഇവർക്ക് എത്രത്തോളം ബന്ധമുണ്ട് എന്നും, ദൈവത്തെ 1-2 പ്രാവശ്യം വിളിക്കുമ്പോൾ 10 മറിയത്തെ ഓർക്കേണ്ടതും ആരാധിക്കേണ്ടതുമുണ്ട് എന്നും ഇവരെ പഠിപ്പിച്ചുകൊണ്ട് അധിക പ്രാവശ്യം ഈ മറിയാരാധനയിലേക്ക്, അന്യദൈവാരാധനയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് കാത്തലിക് ചർച്ചാണ് എന്നും, ആ ചെയ്തിരിക്കുന്നത് തീർത്തും പൈശാചികമാണ് എന്ന് ദാനിയേലച്ചനെ പോലെയുള്ളവർ വിളിച്ചു പറയുമ്പോൾ അത്യാവശ്യം മലയാളികളെങ്കിലും തിരിച്ചറിയണം, അരിയാഹാരം തിന്നുന്നവരെങ്കിലും തിരിച്ചറിയണം, നിങ്ങൾ അറിയാതെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് പിശാചിനെയാണ്. പിന്നെയും സമ്പത്തിനും പൊസീഷനും അതിനകത്തുള്ള ലൗകിക സുഖങ്ങൾക്കും വേണ്ടി അച്ഛൻ സത്യം വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ അതിനെ തള്ളിക്കളഞ്ഞിട്ട് മടങ്ങിപ്പോകുമ്പോഴും അയാൾ വിളിച്ചു പറഞ്ഞ സത്യത്തിൽ പതിരില്ല എന്നും, ആ പറഞ്ഞതാണ് സത്യമെന്നും, അത് തന്നെയാണ് മർമ്മമെന്നും തിരിച്ചറിയുവാൻ സാധാരണക്കാർക്കെങ്കിലും കഴിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഈ സത്യം തിരിച്ചറിയണം, നിങ്ങൾ അപകടത്തിൽ പെടരുത്. ദൈവത്തെയല്ലാതെ മറ്റാരെയും ആരാധിക്കുവാൻ പാടുള്ളതല്ല. ത്രിയേക ദൈവം ഒഴികെ മറ്റാരെയും നമുക്കൊരു ബഹുമാനത്തിനായിട്ടും കർത്താവ് നൽകിയിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അച്ഛന്റെ ഈ പ്രസംഗത്തിലെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് കുഞ്ഞാടുകൾ മാനസാന്തരപ്പെടുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ വസ്തുതകൾ ഇങ്ങനെ നിരത്തുവാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചിലരെങ്കിലും സത്യം തിരിച്ചറിയണം, ചിലർക്കെങ്കിലും രക്ഷപ്പെടുവാൻ കഴിയണം, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ലേ ഇല്ല, അത് യേശുവിന്റെ നാമം മാത്രമാണ്.
യേശുവിന് ഭൂമിയിലേക്ക് വരുവാൻ ചാലകമായി മാറി എന്ന കാരണത്താൽ മറിയമോ, യേശുവിനെ ജനിച്ചപ്പോൾ കിടത്തി എന്ന കാരണത്താൽ പുൽത്തൊഴുത്തിനോ, പശുക്കൾക്കോ, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു എന്ന കാരണത്താൽ ക്രൂശിനോ പ്രാധാന്യമില്ല. യേശുവിനാണ് പ്രാധാന്യം. യേശുവിനെ ഒഴികെ മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതിന്റെ മാർമിക രഹസ്യം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചുകൊണ്ട് മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടം വരെ ചെന്നെത്തുവാൻ ആ ക്രിസ്തുവിനെ തന്നെ ധ്യാനിച്ചു കൊള്ളുക. വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. മറിയത്തെയും അമ്മാതിരിയുള്ള അന്യാരാധന മൂർത്തികളെയും വലിച്ചെറിയുവാൻ തയ്യാറാകൂ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.